ഇനി മുതൽ മിൽക്ക് ഇൻസെന്റീവ് ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ക്ഷീരകർഷകർക്ക് മാത്രമായിരിക്കും ലഭിക്കുക. ക്ഷീരശ്രീ പോർട്ടലിൽ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ക്ഷീര സംഘങ്ങൾ വഴി സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയ സെന്റർ വഴി രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി രജിസ്റ്റർ ചെയ്യാം. ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോ എന്നിവ ആവശ്യമാണ്. ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ആഗസ്റ്റ് മാസം 20 ആണ്. വീട്ടിലിരുന്ന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായി ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ക്ഷീരശ്രീ പോർട്ടൽ ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ പോർട്ടലിൻ്റെ ഇന്റർഫേസിലായി മൂന്ന് ലൈനുകൾ കാണാൻ സാധിക്കും. മെനു ഓപ്ഷനാണ്, അവിടെ സെലക്ട് ചെയ്യുക. തുടർന്ന് ഫാർമർ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു പേജിലേക്ക് പോകും. അതിൽ സൈനപ്പ് എന്നൊരു ഹെഡിങ്ങിലാണ് പുതിയ പേജ് ഓപ്പൺ ആയി വരുന്നത്. അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നൽകുക. ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം താഴെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി വെരിഫിക്കേഷനായി ടിക് മാർക്ക് എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം സെൻഡ് ഒ ടി പി എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. തുടർന്ന് പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും, പ്രൊഫൈൽ പേജ്. പ്രൊഫൈൽ പേജിൽ ധാരാളം വിവരങ്ങൾ എൻ്റർ ചെയ്ത് നൽകാനുണ്ട്. ആ പേജിൻ്റെ മുകൾ ഭാഗത്തായി കാണാൻ സാധിക്കും ഒരു റെഡ് മാർക്കിൽ സ്റ്റാർ ചിഹ്നം നൽകിയിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന റെഡ് മാർക്കിൽ നൽകിയിരിക്കുന്ന കോളങ്ങളിലെ വിവരങ്ങളാണ് പ്രധാനമായും എൻ്റർ ചെയ്ത് നൽകുക. അതാണ് ഏറ്റവും നിർബന്ധം, അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാണിച്ചിരിക്കുന്നു ആദ്യം എൻ്റർ ചെയ്ത് നൽകേണ്ട കർഷകൻ്റെ പേര്, അത് ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. ലാസ്റ്റ് നെയിം, അത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി എൻ്റർ ചെയ്ത് നൽകുക. ജെൻഡർ സെലക്ട് ചെയ്യുക, റിലീജിയൻ സെലക്ട് ചെയ്ത് നൽകുക, കമ്മ്യൂണിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്ത് നൽകുക, നെയിം ഓഫ് ഫാദർ, നെയിം ഓഫ് മദർ എൻ്റർ ചെയ്ത് നൽകുക, മാരിറ്റൽ സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് നൽകുക, കർഷകൻ്റെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് നൽകുക, ഓക്കുപ്പേഷൻ എന്ത് തൊഴിലാണ് ചെയ്യുന്നതെന്ന് അത് സെലക്ട് ചെയ്ത് നൽകുക, ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് നൽകുക, മൊബൈൽ നമ്പർ കാണിച്ചിരിക്കും ഓട്ടോമാറ്റിക്കായി, ആധാർ നമ്പറും ഓട്ടോമാറ്റിക്കായി കാണിച്ചിരിക്കും. ആധാർ നമ്പർ എന്തുകൊണ്ട് റേഷൻ കാർഡ് നമ്പർ ഓട്ടോമാറ്റിക്കായി കാണിക്കും. റേഷൻ കാർഡ് നമ്പർ നിങ്ങളുടെയാണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ എഡിറ്റ് ചെയ്യാൻ കഴിയും. റേഷൻ കാർഡ് നമ്പറിൻ്റെ താഴെയായി ചോദിച്ചിരിക്കുന്ന ആനുവൽ ഇൻകം ആണ്. ആനുവൽ ഇൻകം നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകേണ്ട. മുകളിൽ ബോക്സിലായി PDS എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ റേഷൻ കാർഡിലുള്ള ആനുവൽ ഇൻകം എത്രയാണ് ഓട്ടോമാറ്റിക്കായി ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ട് ആവുന്നതാണ്. അതിനുശേഷം ചോദിച്ചിരിക്കുന്ന കർഷകൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നൽകാനാണ്. ഒരു ഫോട്ടോ സ്കാൻ ചെയ്ത് നൽകുക. 1 MB സൈസിൽ താഴെയുള്ള ഫോട്ടോയാണ് സ്കാൻ ചെയ്ത് നൽകേണ്ടത്. അതിനുശേഷം ചോദിച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഫാർമർ ഗ്രൂപ്പാണ് അടുത്തത് ചോദിച്ചത്. അത് സെലക്ട് ചെയ്ത് നൽകുക, ഏത് ഫാർത്തിൽ വിടുമെന്ന്. അതെല്ലാവരും ഡെയറി ഫാർമർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. അടുത്തതായി ചോദിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ടൈപ്പ്, ഒരു കർഷകൻ്റെ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത് നൽകുക. അതിനുശേഷം ആധാർ കാർഡും 1 MB സൈസിൽ കൂടാൻ പാടില്ല സ്കാൻ ചെയ്ത് നൽകുന്ന. പാസ്ബുക്കും 1 MB താഴെ സൈസിൽ അപ്ലോഡ് ചെയ്ത് നൽകുക. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായി തന്നെ എൻ്റർ ചെയ്ത് നൽകുക. IFSC കോഡ് കറക്റ്റായി എൻ്റർ ചെയ്ത് നൽകുക. ബാങ്ക് നെയിം എൻ്റർ ചെയ്യുക. ബ്രാഞ്ച് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. MICR നമ്പർ, അത് എൻ്റർ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. അക്കൗണ്ട് നമ്പർ കറക്റ്റായി രേഖപ്പെടുത്തുക. അതിനുശേഷമുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് എൻ്റർ ചെയ്ത് നൽകേണ്ട. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ ചോദിച്ചിരിക്കുന്ന ഹൗസ് നെയിം കൃത്യമായി രേഖപ്പെടുത്തുക, പിൻകോഡ് രേഖപ്പെടുത്തുക, അഡ്രസ്സ് രേഖപ്പെടുത്തുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നൽകുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് നൽകുക, താലൂക്ക് അടുത്തതായി ചോദിച്ചിരിക്കുന്നു അത് സെലക്ട് ചെയ്ത് നൽകുക, വില്ലേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക, ലോക്കൽ ബോഡി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അടുത്തതായി ചോദിക്കുന്ന ഡെയറി എക്സ്റ്റൻഷൻ ഓഫീസ് എവിടെയാണ്, അത് നിങ്ങളുടെ ഓഫീസ് ഏതാണോ അത് സെലക്ട് ചെയ്യുക, DSU സെലക്ട് ചെയ്ത് നൽകുക. ലോക്കൽ ബോഡി അടുത്തതായി സെലക്ട് ചെയ്ത് നൽകുക. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് നൽകുക. വാർഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് നൽകുക. അടുത്തതായി ചോദിച്ചിരിക്കുന്ന ഫാർമർ കോൺസ്റ്റിറ്റ്യുവൻസി, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണോ അത് സെലക്ട് ചെയ്യുക.
അതിനുശേഷം ചോദിച്ചിരിക്കുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യനുകളാണ്. നിങ്ങൾ സൊസൈറ്റിയിൽ മെമ്പർ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ മെമ്പറിനും നോൺ മെമ്പറിനും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ഇല്ലാണോ പാല് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിരിക്കും, അത് യെസ് കൊടുക്കുക. പ്രൊക്യൂറിംഗ് സൊസൈറ്റി, നിങ്ങൾ ആ സൊസൈറ്റിയിൽ തന്നെയാണോ പാല് കൊടുക്കുന്നത് അത് രേഖപ്പെടുത്തുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പുതിയൊരു പേജിലേക്ക് പോകും. അവിടെ മെസ്സേജായി സ്മാർട്ട് ഐ ഡി നമ്പർ കാണിക്കും. ഇതാണ് നിങ്ങളുടെ സ്മാർട്ട് ഐ ഡി നമ്പർ. ഈ നമ്പറും പാസ്വേഡും നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജായി ലഭിക്കും. ഇതിൽ സൊസൈറ്റി മാപ്പിംഗ് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും. ഇത് സൊസൈറ്റി ഏതാണെന്ന് മാപ്പ് ചെയ്യാനാണ്. അതിനായി സൊസൈറ്റിയുടെ വിവരങ്ങളും എൻ്റർ ചെയ്ത് നൽകണം. നിങ്ങൾ സൊസൈറ്റിയിലെ മെമ്പറാണോ നോൺ മെമ്പറാണോ എന്ന് ചോദിക്കും. മെമ്പറാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങൾ സൊസൈറ്റിയിലാണോ പാല് കൊടുക്കുന്നതെന്നാണ് രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്. അത് യെസ് ആണോ, അത് യെസ് കൊടുക്കുക. ക്ഷീരക്ഷേമനിധിയിൽ നിങ്ങൾ അംഗമാണോ എന്നാണ് അടുത്തതായി ചോദിച്ചിരിക്കുന്നത്. അതിൽ യെസ് കൊടുക്കുക. അംഗമാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നിങ്ങളുടെ സൊസൈറ്റി 1969 സൊസൈറ്റി ആക്ട് പ്രകാരമാണോ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കും. എല്ലാ സൊസൈറ്റികളും 1969 കോപ്പറേറ്റീവ് ആക്ട് പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അത് സെലക്ട് ചെയ്ത് നൽകുക, യെസ് കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഏത് കർശനം ശീരസി പോർട്ടലിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വിവരം മറ്റുള്ള കർഷകർക്കും കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കുക.